ഫേസ്ബുക്ക് മൂലമാണ് കാർത്തിക്കിനെ ഞാൻ പരിചയപ്പെടുന്നത്. രാവിലെ എഴുന്നേറ്റ് ഉടൻ തന്നെ കാർത്തിക്കായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്യും. സമയം പോകുന്നു എന്നെ അറിയില്ല. ഞാൻ ആരാ? ഞാൻ എന്താ ചെയ്യുന്നത്? എൻ്റെ ഫാമിലിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ കാർത്തിക്കുമായിട്ട് പങ്കുവെക്കാറുണ്ടായിരുന്നു. കാർത്തിക്കും അവനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എന്നോടും പങ്കുവെക്കുമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട നടൻ ടൊവിനോ തോമസ് ആയിരുന്നു. ഇഷ്ടപ്പെട്ട സിംഗർ ഷിബു കല്ലർ. എനിക്കിഷ്ടപ്പെട്ട പച്ചക്കളർ ഡ്രസ്സ്. എനിക്കിഷ്ടപ്പെട്ട ആഹാരം ചിക്കൻ ബിരിയാണി. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ടതും കാർത്തിക്കിന് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടതെല്ലാം തന്നെ കാർത്തിക്കിന് ഇഷ്ടമായിരുന്നു. കാർത്തിക്കിന് ഇഷ്ടപ്പെട്ട എല്ലാം തന്നെ എനിക്കിഷ്ടമായിരുന്നു. ഹലോ ഹലോ, നിങ്ങൾ ആരാ? ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായില്ലേ? അറിയില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കേ, ഇപ്പൊ മനസ്സിലായോ? നിങ്ങൾ ആരാണെന്ന് ആദ്യം എന്നോട് പറ. അത് ഞാൻ പറഞ്ഞാലെങ്ങനെ? ഇയാളൊന്ന് കെസ് ചെയ്ത് നോക്കടോ. ഒട്ടും എന്നെ മനസ്സിലായില്ലേ? എനിക്കൊട്ടും ഓർമ്മയില്ല. പ്ലീസ് ആരാന്നൊന്ന് പറ. ആദ്യം ഇയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ആരാന്ന് പറഞ്ഞാ മതിയാള്. തനിക്ക് ഇഷ്ടപ്പെട്ട നടൻ ടൊവിനോ തോമസ് അല്ലേ? ഇഷ്ടപ്പെട്ട കളറ് ഗ്രീൻ. അത് കഴിഞ്ഞിട്ട് കാർത്തിക്. യെസ്. ഇനി പറ കാർത്തിക്, സുഖമാണോ? ഐ എം ഫൈൻ. അയ്യോ, എന്റെ മൊബൈലില് ബാറ്ററി വളരെ കുറവാണ്. ഓക്കെ, ചാർജ് ചെയ്തിട്ട് പിന്നീട് വിളിച്ചാ മതിയല്ലോ. ശരി, ഓക്കെ കാർത്തിക്, ബൈ ബൈ. ഏതായി പാഴ്സൽ?
ഹലോ, ഗിഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടോ? ഹേയ് കാർത്തിക്, ഇഷ്ടായോന്ന് പറ. എന്തിനാ ഈ ഗിഫ്റ്റ് ഒക്കെ? അതോ വെറുതെ ഒരു സർപ്രൈസ്. ആ ഭാരതി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇയാള് വേറെ ഒന്നും വിചാരിക്കില്ലല്ലോ അല്ലേ? ഒന്നും വിചാരിക്കില്ല, പറ. എന്താ മിണ്ടാതിരിക്കുന്നെ? പറ, എന്താണെങ്കിലും പറ കാർത്തിക്. ഐ ലവ് യു ഭാരതി. താനെന്താടോ മൗനമായിട്ടിരിക്കുന്നത്? എന്നെ ഇഷ്ടമല്ലേ? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മറ്റൊന്നും വിചാരിക്കില്ല എന്ന്. ഓക്കെ, നമുക്കൊരു നല്ല ഫ്രണ്ട്സ് ആയിട്ട് മുന്നോട്ട് പോകാം. ഐ ലവ് യു ടു കാർത്തിക്. കാർത്തിക്, കാർത്തിക്, എന്താ പറ്റി? എന്തിനാ കരയുന്നേ? വേറെ ഒന്നുമല്ല ഭാരതി, എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹമില്ല. സൂസൈഡോ? എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? എന്ത് പറ്റി കാർത്തിക്? ആദ്യം കാര്യം എന്താന്ന് പറ കാർത്തിക്. ഭാരതി, എനിക്ക് എന്റെ വീട്ടിൽ പെണ്ണിനെ ആലോചിച്ചോണ്ടിരിക്കുക, അവളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ നിർബന്ധിക്കുക. ഭാരതി, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും. ഭാരതി, നിന്നെ എനിക്ക് വേണം. നിന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെയൊന്നും എന്നോട് പറയല്ലേ കാർത്തിക്. ആദ്യം നീ എന്ത് ചെയ്യണമെന്ന് ആലോചിക്ക്. അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും നീ കേൾക്കൂ? പറയൂ കാർത്തിക്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ തീർച്ച. അങ്ങനെയെങ്കിൽ നീ വേഗം ചെന്നൈയിലേക്ക് വരൂ. വന്ന ഉടനെ നമുക്ക് രജിസ്റ്റർ മാര്യേജ് ചെയ്യാം. കല്യാണം കഴിഞ്ഞ് വീട്ടുകാരുടെ മുന്നിൽ ചെല്ലുമ്പോ പിന്നെ അവര് അധികം ഒന്നും പറയില്ല. ഭാരതി, എന്താ ആലോചിക്കുന്നേ? കാർത്തിക്, അത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ എന്നോട്. അപ്പൊ ഇയാൾക്കെന്നെ വിശ്വാസമില്ലല്ലേ? ഇല്ല കാർത്തിക്, അതല്ല, എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസമാണ്. പക്ഷെ എനിക്കിപ്പോ കുറച്ച് സമയം തരുവാണെങ്കിൽ. ശരി ഭാരതി, എല്ലാം നല്ലവണ്ണം നീ ആലോചിച്ചിട്ട് എന്നെ വിളിച്ചു പറഞ്ഞാ മതി. ഓക്കെ ഓക്കെ കാർത്തിക്. ഫേസ്ബുക്ക് വഴിയായിട്ടാണ് ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. കാർത്തികിനെ കാണാൻ വേണ്ടി ഞാൻ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. ഞാൻ ജനിച്ച നാട്, എൻ്റെ വീട് എല്ലാം വിട്ടുകളഞ്ഞിട്ട് എൻ്റെ ബന്ധുക്കളോടൊന്നും ഈ കാര്യത്തെക്കുറിച്ച് പറയാതെ ഇനി ഞാൻ ജീവിക്കാൻ പോകുന്നത് കാർത്തികിനോടൊപ്പമാണെന്ന് തീരുമാനിച്ച് അന്ന് തന്നെ ഞാൻ അവൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. കാർത്തിക്, ഞാൻ ബസ് കയറി. ആ എടോ, ബസ്സൊക്കെ കംഫർട്ടബിൾ ആണല്ലോ അല്ലേ? അതെ, കുഴപ്പമില്ല. ആ പിന്നെ ഇയാള് വണ്ടല്ലൂർ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം കേട്ടോ. ഇയാളെ കാത്ത് ഞാനവിടെ ഉണ്ടാവും. വണ്ടല്ലൂരിലോ? എല്ലാരും കോയമ്പേട്ടിലല്ലേ ഇറങ്ങാറ് പതിവ്. കാർത്തിക് എന്നാ എന്നോട് അവിടെ ഇറങ്ങാൻ പറയുന്നേ? അല്ല, അതല്ല പരിധി, നമ്മുടെ വീടില്ലേ, അത് ECR-ലാണ്. വണ്ടല്ലൂരിനടുത്ത് അതാണ്. ഇയാൾ ഇറങ്ങിട്ട് എന്നെ വിളിക്കടോ, എനിക്ക് കാണാൻ കൊതിയായിരിക്ക. ഓക്കെ മോളെ. ഓക്കെ. I love you, Parthi. Okay. Bye. Thank you.
number you are trying to reach is currently switched off. Please try again later. ഹലോ കാർത്തിക്, എന്താ പറ്റി? നിങ്ങളുടെ ഫോൺ വരാൻ വേണ്ടി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യായിരുന്നു. ഇയാള് പേടിച്ചു പോയല്ലേ? ടെൻഷൻ ആവണ്ട കേട്ടോ, നമ്മുടെ രജിസ്റ്റർ മാര്യേജിന്റെ കാര്യം ഞാൻ ഒരാളോട് സംസാരിക്കാം. അതൊക്കെ ഇരിക്കട്ടെ കാർത്തിക്, ഞാൻ ഒരുപാട് നേരമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കാത്തിരിക്കുകയാണ്, ഒന്ന് വേഗം വരുവോ? എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യൂ, ആ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് എങ്ങനെയാ വരേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇയാള് നേരെ ഓപ്പോസിറ്റ് ഒന്ന് നോക്കൂ, എസ് ആർ ആർ ഹോട്ടലിന്റെ ഒരു ബോർഡ് കണ്ടോ? ആ കാണുന്നുണ്ട്. ഇയാള് റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ ഓപ്പോസിറ്റിലേക്ക് പോകും. നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ എങ്ങോട്ടാ പോണ്ടേന്ന് പറ. അങ്ങനെ തന്നെ നേരെ കുറച്ച് മുന്നോട്ട് നടന്നേ, അവിടെ ട്രിപ്പ് അടിക്കുന്ന വാൻ ഉണ്ടാവും, അവരോട് മായാജാൽ പോണെന്ന് പറഞ്ഞാ മതി. ചേട്ടാ, മായാജാൽ പോകുവോ? എന്താ മായാജാൽ? പോവൂലോ, കയറിയോ. ഹലോ കാർത്തിക്, ഞാൻ മായാജാൽ എത്തി കേട്ടോ. എത്തിയോ? നേരെ ഓപ്പോസിറ്റിൽ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്, അവരോട് മുട്ടുകാട് ബ്ലൂ ബേ ബീച്ചിൽ പോണെന്ന് പറഞ്ഞാ മതി. ഒരു 5 മിനിറ്റ് ദൂരമല്ലേ? നന്നായിട്ട് ഓടിക്കാൻ ഒരു ഓട്ടം കിട്ടുന്നില്ലല്ലോ കുമാരെ. ചേട്ടാ, മുട്ടുകാട് ബ്ലൂ ബേ ബീച്ചിലേക്ക് ഒന്ന് പോകണമായിരുന്നു. അങ്ങോട്ട് വരില്ല കേട്ടോ. ചേട്ടാ, മുട്ടുകാട് വരെ അങ്ങോട്ട് വരില്ല കേട്ടോ. എന്താ പറ്റേ ചേട്ടാ? മുട്ടുകാട് വരെ ഒന്ന് പോണം. അയ്യോ, മുട്ടുകാടോ? അങ്ങോട്ടൊന്നും ഞാൻ ഓട്ടം വരുത്തേ, നീ പോ. അയ്യോ ചേട്ടാ, ഒന്ന് കൊണ്ടുവിടുവോ? കൊച്ചിന് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ, അതൊക്കെ അപകടം പിടിച്ച സ്ഥലമാ. അങ്ങോട്ടൊന്നും ഒരുത്തിനും ഓട്ടം വരില്ല, കൊച്ചു വരെ പണി നോക്ക്. ചേട്ടാ, നിങ്ങൾ ചോദിക്കുന്ന കാശ് എത്ര വേണമെങ്കിലും തരാം, ഒന്ന് വരെ ചേട്ടാ. എത്രയാന്ന് വെച്ചാ, ഒരു 500 രൂപ തരുമോ? 5 മിനിറ്റ് എന്നാണല്ലോ പറഞ്ഞേ, അത്രയും ദൂരം വരാൻ 500 രൂപ ചോദിക്കുന്നു? ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, അങ്ങോട്ട് ഓട്ടം വരത്തില്ലെന്ന്. ഈ കരച്ചിൽ കാണാൻ, നീ പോ. സാരമില്ല, വാങ്ങിക്കോ ചേട്ടാ, വരൂ പ്ലീസ്.
വാ പോകാം. ശരി കേറി കേറി. എന്താ കൊച്ചേ ഈ സിറ്റിയിൽ ആദ്യമായിട്ടാണോ? അതെ ചേട്ടാ. അവിടെ ആരെ കാണാൻ വേണ്ടിട്ട് പോവാ? എന്റെ കാമുകനെ കാണാൻ. എന്റെ കൊച്ചെ എനിക്ക് ഇത് കേൾക്കുമ്പോഴേ ഈ ചൊറിഞ്ഞു വരുന്നേ. വേറെ എന്തെങ്കിലും വിളിച്ചൂടെ? ഹലോ കാർത്തിക്, ഈ ബ്ലൂ ബേ ബീച്ച് റോഡിന്റെ അവസാനത്തെ ഭാഗത്ത് ഞാൻ വന്നെത്തിയിട്ടുണ്ട്. ഈ സ്ഥലം കണ്ടിട്ട് പേടിയാവുന്നു. ഇവിടെ ഒരു മനുഷ്യർ പോലും ഇല്ല. എനിക്ക് ഭയങ്കര പേടിയാവുന്നു കാർത്തിക്. അതെ കാർത്തിക്. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാണുന്നുണ്ട്. ഞാനിവിടെ എത്തി കാർത്തിക്. ഇയാളെ ആ വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് വാ. എല്ലാം ഉപേക്ഷിച്ച് ഈ ചെന്നൈയിലേക്ക് വന്ന യാത്ര ഇത്രയും ബുദ്ധിമുട്ടും ഇത്രയും ഭയാനകമാണെന്ന് ഞാൻ ആലോചിച്ച പോലും നോക്കിയില്ല. പലതരത്തിലുള്ള പ്രയാസങ്ങളെല്ലാം കടന്ന് കാർത്തിക്കിന്റെ വീട്ടിൽ ഞാൻ അവനെ കണ്ടു. ഇതെന്തൊരു പെണ്ണാ നീ! യാതൊരു പരിചയമില്ലാത്ത ഒരാള് പുറപ്പെട്ടു വാന്ന് പറഞ്ഞ ഉടനെ നീ എന്തു വിശ്വാസത്തിലാ വന്നത്? അവനോടുള്ള പ്രേമം, അവൻ എന്നോട് ഇതുവരെ കാണിച്ചിട്ടുള്ള പ്രേമത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. കാർത്തിക്,
ഐ ലവ് യു ഭാരതി. എനിക്ക് ഒരു അർജന്റ് കോളുണ്ട്, ഇപ്പൊ വരാം. എന്താ ഈ നേരത്ത് വിളിച്ചത്? എന്താ ചെയ്യുന്നേന്നോ? അവളെ കിട്ടില്ല, വളക്കില്ല എന്നൊക്കെ നീ എന്നോട് പറഞ്ഞിട്ട് മുഴുവനും കഴിഞ്ഞടാ. എന്റെ അമ്മ പക്ക ഹോംലി, ഒരു ചാൻസ് ഇല്ല. നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? ഞങ്ങൾ വരുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. ഞാൻ ഇവിടേക്ക് വരാനോ? എവിടേക്കടാ? മുംബൈക്ക്. മുംബൈക്കോ? എന്താടാ കാര്യം പറ? നിന്റെ ഹോംലി ഐറ്റം മാത്രമേ ഉള്ളൂ, ഞങ്ങളിലെ മാസ്റ്റർ പീസ് ഉള്ളൂ. ഞങ്ങളും ഒന്നിനെ വളച്ച് ഇവിടെ നിർത്തിയിട്ടുണ്ട്. നിന്റെ വാട്സാപ്പിലോട്ട് ഇപ്പൊ അതിന്റെ ഫോട്ടോ അയച്ചു. അത് കണ്ടിട്ട് നീ വരണോ വേണ്ടോ തീരുമാനിക്കും. സംഗതി കൊള്ളാലോടാ, ഇത് എങ്ങനെയാണ് പൊക്കിയെ? എടാ ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. എടാ ഒരു നാട്ടുംപുറം കാര്യം പറ്റിക്കാൻ വളരെ എളുപ്പാടാ. ഇതുപോലുള്ള ഐറ്റം ഒക്കെ കുറെ കണ്ടതല്ലടാ. എന്താ പരിധി? ഇതാ വരുന്ന ഞാൻ. അളെ അവള് വിളിച്ചോണ്ടിരിക്ക, നീ ഫോൺ വെക്ക്, ഞാൻ വന്നേക്കാം. കാർത്തിക്, ആരെങ്കിലും വരുന്നുണ്ടോ? ഏയ് ഇല്ലല്ലോ. അല്ല, ഫോണിൽ ആരെയോ വരാൻ വേണ്ടി പറയുന്ന പോലെ തോന്നി. ഇങ്ങോട്ടാരും വരാൻ പറഞ്ഞല്ല, ഞാൻ വരാന്നാ പറഞ്ഞത്. നിങ്ങൾ പോവാണെന്നോ? എങ്ങോട്ട്? ഭാരതി, നമ്മുടെ കല്യാണം നടക്കണ്ടേ? പഴയ കാലമല്ല, രജിസ്ട്രേഷൻ ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇതിന്റെ പുറകെ കുറെ നാളായിട്ട് നടക്കുക. ഇപ്പൊ തന്നെ മണി ആറ് കഴിഞ്ഞു. ഞാൻ ഇപ്പൊ പുറപ്പെട്ടെങ്കിലേ എല്ലാ അറേഞ്ച്മെന്റ്സും എനിക്ക് ചെയ്യാൻ കഴിയൂ. നമ്മുടെ കല്യാണം നടക്കണ്ടേടി പൊന്നുമോളെ. ആ ഭാരതി, ഇന്ന് നമ്മുടെ കല്യാണ ദിവസം. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് 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 പ്രധാനപ്പെട്ട ദിവസം. 11:30 to 12:30 മുഹൂർത്ത സമയമാണ്. ഇയാളൊന്ന് കുളിച്ച് ഫ്രഷ് ആവിടും. ഞാൻ പോയിട്ട് ഓടി വന്ന് ഇയാളെ കൊണ്ട് പോയിക്കോളാം. എന്തേ? അത് പിന്നെ വരാൻ കുറച്ച് ലേറ്റാവും. അതുവരെ ചാർജ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും താടും. കാർത്തിക്, മഴ വരുന്ന പോലെ തോന്നുന്നുണ്ട്, സൂക്ഷിച്ചു പോണം കേട്ടോ. അത് പിന്നെ വീട് ലോക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. വേഗം വരണം കാർത്തിക്. തമിഴ്നാട്ടിൽ നടക്കുന്ന കായിക മത്സരങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത വാർത്തയിൽ കാണാവുന്നതാണ്. Thank you.
വാങ്ങിച്ചു വെച്ചിരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കളർ പട്ടുസാരി ഉടുത്തുകൊണ്ട് ഞാൻ ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി കാത്തിരുന്നു. പുറത്തെനിക്ക് ഇഷ്ടപ്പെട്ട കോരി ചൊരിയുന്ന മഴ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. കാർത്തിക് വരാൻ ഒരുപാട് നേരമായി. ഞാൻ കാർത്തിക്കിന്റെ സെല്ലിലേക്ക് ഫോൺ ചെയ്തു. എന്നാൽ അവന്റെ കൂട്ടുകാരനാണ് എന്നോട് സംസാരിച്ച് കാർത്തിക്കിന് ആക്സിഡന്റ് ആയിരുന്നു, അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും എന്നോട് പറഞ്ഞു. ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. കൂടുതൽ വിവരങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് ഫോൺ കട്ട് ചെയ്തു. വീണ്ടും ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അതിനുള്ളിൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയും ചെയ്തു. എന്തായാലും ചാർജ് ചെയ്ത് സംസാരിക്കാമെന്ന് കരുതിയപ്പോൾ കറണ്ടും ഇല്ലായിരുന്നു. അല്പനേരം കൊണ്ട് എൻ്റെ സന്തോഷമെല്ലാം പോയി. ആ വീടിൻ്റെ കതവ് പൊളിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാമെന്ന് കരുതിയപ്പോൾ തുറക്കാൻ കഴിഞ്ഞില്ല. Thank you.
പറ്റി കാർത്തിക്. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കല്ലേ. മുഴുവൻ വി ഐ പികളാ താമസിക്കുന്നത്, നല്ലോണം നോക്ക്. ഇങ്ങോട്ട് നോക്ക് ചേട്ടാ, ചേട്ടാ. അല്ലെങ്കിൽ തന്നെ ഒരുപാട് സമയമായി, ഇനി വേണ്ട. സാർ, ഇങ്ങോട്ട് നോക്ക് സാർ. അടുത്ത പ്രാവശ്യം വരുമ്പോ നമുക്ക് നോക്കാം. ചേച്ചി, ഇങ്ങോട്ട് നോക്ക് ചേച്ചി. ഞാൻ പലരി കുടിച്ചാ വെള്ളം കിട്ടും സാറേ. ഇങ്ങോട്ട് നോക്ക് ചേച്ചി. ചേച്ചി, ചേച്ചി ഇങ്ങോട്ട് നോക്ക് ചേച്ചി. അതെന്താ അവിടെ നിന്ന് ഒരു വെളിച്ചം ഇങ്ങോട്ട് വരുന്നേ? ചേച്ചി, ഇങ്ങോട്ട് നോക്ക്. പണക്കാരന്റെ വീടാ സാറേ, ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ ഓരോ പാർട്ടികൾ നടക്കാറുണ്ട്. അയ്യോ, എന്നാ നമുക്ക് പോകാം. എന്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവാൻ ശ്രമിച്ചു. ആ
രാത്രി വന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്ക് ചേച്ചി. ഹലോ, ഇങ്ങോട്ട് നോക്ക്. എന്ത് പറയുന്നു? നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. താമസിപ്പിക്കണ്ട, പെട്ടെന്ന് ഓണറുമായിട്ട് ഒരു സിറ്റിംഗ് അയക്കാം. ചേട്ടാ, ഈ കാറ്റത്ത് ഇവിടെ ഇരുന്ന് അടിക്കാൻ നല്ല സുഖമുണ്ടല്ലേ ചേട്ടാ? കൂടെ ഒരു കുട്ടിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. എന്തൊരു ചോദ്യം ഇത്! കാശ് കൊടുക്കാന്ന് പറഞ്ഞാലും ഒരുത്തി നമ്മുടെ മൊന്നകട വരത്തില്ല. എന്നാ പറയാനാ, നമ്മുടെ ജീവിതം ഈ ബീച്ചിലിരുന്ന് കള്ളുകുടിച്ച് തീർക്കാനേ പറ്റൂ. ഒന്ന് പോ ചേട്ടാ. അല്ല, ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനെ കുടിച്ചു കുടിച്ച് വെറുതെ നമ്മുടെ ജീവിതം പാഴാകോ ചേട്ടാ? നീ തന്നെ പിന്നെ ഇത് പറഞ്ഞോണ്ടിരിക്കാ, തുറന്നോട് ഒഴിക്കാൻ നോക്കുവോ. അതെന്തോന്നും കുന്തവാ. ഹെൽപ്പ് മീ എന്നാണല്ലോ ചേട്ടാ എഴുതിയേക്കുന്നത്. എന്താ സംഭവം? ഒന്ന് നോക്കിയാലോ. ഹെൽപ്പ് മീ എന്ന് വെച്ചാ സഹായിക്കുന്നതല്ലേ ചേട്ടാ അർത്ഥം? അതെ, ആ സൈഡിൽ നിന്നാ ഇത് പറന്നു വന്നതെന്ന് തോന്നുന്നു ചേട്ടാ. ചേട്ടൻ വന്നി, നമുക്കൊന്ന് പോയി നോക്കാം. ആ എനിക്ക് തോന്നുന്നു അവിടെ നിന്നാ. അങ്ങോട്ട് നോക്ക്. ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന പുതിയ കാര്യമാണോ? നമുക്ക് എന്തിനാ ഈ തലവേദന കേസ്? ഒരെണ്ണോട് അടിച്ചിട്ട് പോകാൻ നോക്കാം. ഈ വിഐപി പാർട്ടികൾക്കെല്ലാം ഇത് തന്നെയാ ഏത് നേരം ജോലി. എപ്പൊ നോക്കിയാലും കൊറേ പെണ്ണുകളെ വിളിച്ചോണ്ട് വന്ന് അടിച്ചുപൊളി തന്നെ. നീ വാടാവി. ഒരു തരി ആഹാരം പോലും കഴിക്കാത്ത ഞാൻ ആകെ ആവശ്യം നിലയിലായിരുന്നു. അതുകൊണ്ട് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എനിക്ക്, അല്ലെങ്കിൽ കുടിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് കരുതി ഞാൻ ആ റൂമിലേക്ക് ചെന്നു. Thank you.
ഞാൻ അവിടെയാണ്. കാർത്തികിന് ഞാൻ അറിയാത്ത മറ്റൊരു മുഖമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കരഞ്ഞു നിലവിളിച്ചിട്ടും അവരെന്നെ വിട്ടില്ല. ഓരോരുത്തരായി എന്റെ അടുത്ത് വന്ന് എന്നെ ഇന്ത്യൻസായി വലിച്ചടിച്ച് നശിപ്പിച്ചതല്ലാതെ അവന്മാര് മാറി മാറി വീഡിയോ എടുക്കുകയും ചെയ്തു. ഇഞ്ചിഞ്ചായി ഞാൻ തുടിച്ചു പോയി. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഭാരതി, കരയാതെ ഭാരതി, കരയരുത്. വേണ്ട, ദേ കരയരുത്. പ്ലീസ് പറയുന്ന കേക്ക് ധൈര്യമായിരിക്കേ, കരയരുത് ഭാരതി. എടാളിയ, ഇത് കണ്ടോ, ഷോ എന്തൊരു കഷ്ടമായി പോയി. എടി, ഇത് കണ്ടില്ലേ, പാവമുണ്ടല്ലേ.
ധൈര്യമായിരിക്കും പ്ലീസ്. പറയുന്നത് കേക്ക്. ബാക്കി കൂടി പറയൂ. അവർക്കൊക്കെ ഇനി ഏത് തരത്തിലുള്ള ശിക്ഷ കിട്ടണമെന്നാണ് നീ വിചാരിക്കുന്നത്? പറയൂ. എന്താണേലും പറയൂ ഭാരതി. ഇപ്പൊ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാവരും തന്നെ വളരെ ദേഷ്യത്തിലാണ്. പറഞ്ഞോളൂ, അവരെ നമുക്ക് എന്ത് ചെയ്യാം? അവരെ ഒന്നും ചെയ്യണ്ട. ആ മൂന്ന് പേരെയും ഞാൻ തന്നെയാണ് കൊന്നത്. എന്താ പറയുന്നത്? അവന്മാര് മൂന്ന് പേരെയും നീ തന്നെ കൊന്നെന്ന് പറയുന്നു? കാർത്തികിനെ പോലെ ഉള്ളവന്മാര് ഒരു ഗ്രൂപ്പായിട്ട് ചേർന്നുകൊണ്ട് ഇതുപോലുള്ള വൃത്തികെട്ട പ്രവൃത്തികള് ചെയ്യുന്നതിനുള്ള കാരണം അനുഭവിച്ച എല്ലാ പെണ്ണുങ്ങളും പുറത്ത് പറയില്ല എന്നുള്ള ധൈര്യത്തിലാണ്. അവരെ കൊണ്ട് ഒരിക്കലും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അഹങ്കാരത്തിലാണ്. ഒരു പക്ഷെ ആക്ഷൻ എടുക്കുവാണെങ്കിൽ അത് നമ്മുടെ ഉന്നത തലത്തിലുള്ള സംവൃതം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുറത്തു വരാന്നുള്ള ആണത്വം. ഇത് തന്നെയാണ് അവന്മാരെടുക്കുന്ന അവസാനത്തെ വീഡിയോ ആയിരിക്കണമെന്ന് അപ്പൊ തന്നെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു. ആ മൂന്ന് പേരെയും ദേഷ്യം തീരുന്നവരെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊന്നു. അലറി അലറി വിളിച്ച് ഞാൻ കൊന്നു അവരെ. എന്റെ ദേഷ്യം തീരുന്നവരെ അവരെ കുത്തിക്കൊന്നു. എന്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം ആയുധമാക്കിയിട്ട് അവരെ അടിച്ചടിച്ച് ഞാൻ കൊന്നു. ഇവന്മാരെ ഒന്നും ഒരിക്കലും വെറുതെ വിടരുത്. ഒറ്റയെടുത്തം പോലെ ജീവനോടെ ഇരിക്കരുത്. അവന്മാരുടെ ഒക്കെ ശരീരത്തിൽ നിന്നും ഒഴുകി വന്ന രക്തവും അലറി വിളിച്ച ശബ്ദവും അതായിരുന്നു എന്റെ ഏക ആശ്വാസം. എന്തിനായിരുന്നു ഭാരതി ഇതൊക്കെ? ഇപ്പോ ഉള്ള ജനങ്ങളുടെ മാനസികാവസ്ഥയിൽ നിങ്ങളെ പോലുള്ള ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പബ്ലിക്കും മീഡിയയും ഒരിക്കലും വെറുതെ ഇരിക്കില്ല. അവരൊരു ശിക്ഷ കൊടുക്കാതെ ഒരിക്കലും പിന്മാറില്ല. ധൃതി വെച്ച് നിങ്ങൾ തന്നെ ഒരു ശിക്ഷ കൊടുത്തല്ലോ. ഓരോ ദിവസവും സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന പീഡന കേസുകളും എത്ര ഭയാനകമായിരിക്കുന്നു. പേപ്പറിലും ടിവിയിൽ കൂടിയും നമ്മൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുവല്ലേ. ഒന്ന് രണ്ട് ദിവസം കൊണ്ട് എല്ലാവരും അക്കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. അതങ്ങനെ കടന്നു പോകുന്നു. തെറ്റ് ചെയ്യുന്ന എല്ലാവരും അവർ ചെയ്തുകൊണ്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. എന്റെ പ്രശ്നങ്ങൾ പുറത്തു വന്നാൽ ഉടനെ തന്നെ ടിവിയിൽ ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വരും. ഒരു രണ്ടു മൂന്ന് ദിവസം വരെ വിവാദം തന്നെയായിരിക്കും. അതിൽ രണ്ടുപേര് സർവ്വതും അനുഭവിച്ച എനിക്ക് തന്നെ അഡ്വൈസ് ചെയ്യാൻ വരും. പോലീസിൽ പോയാൽ കാശുള്ളവരെ മാത്രമേ അവർ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുപോട്ടെ, കോടതി പോകാമെന്ന് വെച്ചാ അതും അക്രമം കാണിച്ചവന് പ്രായം ചെന്ന് ചാകാൻ നേരം മാത്രമേ വിധി വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അനുഭവിച്ച അനീതികൾക്കെല്ലാം ഞാൻ തന്നെ ശിക്ഷ കൊടുത്തത്. എന്നെ പോലെ ഒരാണിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാതെ ആരും തന്നെ ഫേസ്ബുക്കിൽ കൂടി പരിചയപ്പെട്ട് ഇതുപോലെ ജീവിതം ഇല്ലാതാക്കുന്ന പെൺകുട്ടികൾക്ക് എന്റെ ചെറിയൊരു മെസ്സേജ്. കല്യാണത്തിന് മുൻപ് നിങ്ങളോടൊപ്പം കിടക്കയിൽ ക്ഷയിക്കുന്നവൻ സെക്സി ഡ്രസ് അണിഞ്ഞ് വീഡിയോയിൽ പകർത്തുകയും ചെയ്ത് അത് സൂക്ഷിച്ചു വെക്കുന്നവൻ, അതല്ല അങ്ങനെ എടുത്ത് അയക്കാൻ പറയുന്നവൻ, ഇവന്മാരിൽ ആരും തന്നെ ഒരു പെണ്ണിനെയും കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കില്ല. ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ പോലുള്ള പെൺകുട്ടികൾ മനസ്സിലാക്കണം. കുറഞ്ഞ ഭക്ഷണമെങ്കിലും ഒരു പെണ്ണ് മാനസികമായും ശാരീരികമായും രണ്ടല്ല മൂന്നല്ല ഇതൊന്നും പോരാ, ഒരഞ്ചാറ് ആണുങ്ങളെങ്കിലും ഒരേ നേരത്തെ തന്നെ അടിച്ച് കൊല്ലാണല്ലോ ഒരു മാനസിക നില നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആണെന്ന വർഗത്തെ തിരുത്താൻ കഴിയില്ല, എന്നാൽ നമുക്ക് അടക്കാൻ കഴിയും. നിയമം, പൊതുജനം, മീഡിയ ഇതൊക്കെ ചുമ്മാതാ, വെറുതെ പരസ്യങ്ങൾക്കും വാർത്തകൾക്കും മാത്രമാണ്. നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾക്ക് അറുതി വരണമെങ്കിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളായിരിക്കും ശരി. എങ്കിലേ ആണുങ്ങളൊക്കെ ഒന്ന് പേടിക്കുള്ളൂ. പെണ്ണുങ്ങളെ കണ്ട് ഭയപ്പെടണം. എങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ.
ഞാൻ ചെയ്ത ഈ മൂന്ന് കൊലപാതകങ്ങൾക്കും എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് നിയമവും സമൂഹവും പറയുന്നുവോ? അത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതേ പറയാനുള്ളൂ. ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ഇതിനെക്കുറിച്ച്? എനിക്കറിയില്ല മാഡം. സ്ത്രീത്വത്തെ അപമാനിച്ച് വിഷമുള്ളുകൾ പാതയിൽ വിതച്ച് വഴിതെളിക്കുന്നു നമ്മുടെ സമൂഹം. ആധുനിക വനിതയെന്ന് ഡിജിറ്റൽ ലോകത്തിലേക്ക് മനസ്സർപ്പിച്ച് ചാരിത്രം നഷ്ടപ്പെടുത്തുന്ന കലിയുഗം കുരുന്നു ബാല്യങ്ങളെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാം. സ്ത്രീത്വം ജ്വാലയായി ഉയരട്ടെ.